തമിഴ് സിനിമാ ലോകത്തെ ഇളക്കി മറിക്കുന്ന സുജി ലിക്സ് നിരവധി സെലിബ്രിറ്റികളെയാണ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നടിമാരുടെയും നടന്മാരുടെയും രഹസ്യ വീഡിയോകളും ചിത്രങ്ങളും പുറത്തുവിട്ട് സുജി ലിക്സ് ചർച്ചാ വിഷയമായിരിക്കുന്നു. എന്നാൽ സെലിബ്രിറ്റികൾക്കെതിരായ ഇത്തരം ആക്രമണം ഇപ്പോൾ തുടങ്ങിയതല്ല. സോഷ്യൽ മീഡിയകൾ സജീവമാവുന്നതിന് വളരെ മുൻപ് തന്നെ ഇത്തരം വ്യക്തിഹത്യ നടന്നിരുന്നതായി പ്രമുഖ നടി ചൂണ്ടിക്കാട്ടുന്നു. തനിക്ക് നേരിട്ട ആരോപണങ്ങളെക്കുറിച്ചും ഇവയെ അതിജീവിച്ചതിനെക്കുറിച്ചും നടി വെളിപ്പെടുത്തുന്നു. മലയാളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള നടി സ്വർണമാലിയാണ് തനിക്കെതിരെ നടന്ന വ്യക്തിഹത്യ െതിരെ രംഗത്തു വന്നത്. ഇപ്പോൾ സുജി ലിക്സുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നതിനിടെ നടി തന്റെ അനുഭവത്തെ കുറിച്ച് പറയുകയായിരുന്നു. കാഞ്ചി മഠത്തിലെ ആചാര്യന്മാരിൽ ഒരാളുമായി നടിക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത. അന്ന് സ്വർണമാലി വിവാഹമോചിതയായിരുന്നുവെന്നതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. ഒരു സ്ത്രീക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എളുപ്പമാണ്. ഈ സ്ത്രീ ഒരു നടിയോ കലാകാരിയോ ആണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. ഇതാണ് സമൂഹത്തിന്റെ ചിന്താഗതിയെന്നും സ്വർണമാലി പറഞ്ഞു. ഒരു സ്ത്രീക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ സത്യമുണ്ടോ എന്ന് പരിശോധിക്കാനൊന്നും ആരും തയ്യാറാവില്ല. മറിച്ച് ആ സ്ത്രീയെ ഒരു വേശ്യയെ പോലെയാണ് ജനങ്ങൾ കാണുക. ജനങ്ങളുടെ ഈ ചിന്താഗതിയെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതെന്ന് നടി വിശദമാക്കി. അന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു നിന്നപ്പോൾ ഒരാൾ പോലും തനിക്ക് വേണ്ടി സംസാരിച്ചില്ലെന്ന് സ്വർണമാലി പറഞ്ഞു. 2004 എനിക്ക് 21 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ഈ ആരോപണങ്ങൾ നേരിട്ടത്. ഇന്നത്തേതുപോലെ എന്റെ ഭാഗം വിശദീകരിക്കാൻ സോഷ്യൽ മീഡിയകളുടെ സഹായവും അന്ന് ലഭിച്ചിരുന്നില്ലെന്നും നടി കൂട്ടിച്ചേർത്തു. കടുത്ത മനോവിഷമം മൂലം താൻ അന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നതായി നടി വെളിപ്പെടുത്തി. വിവാഹമോചനത്തിന് പിന്നാലെ ഇത്തരം ഒരു ആരോപണം കൂടി നേരിടേണ്ടി വന്നത് മാനസികമായി തന്നെ തകർത്തതായും സ്വർണമാലിയ പറഞ്ഞു. അക്കാലത്ത് കുടുംബം നൽകിയ പിന്തുണയാണ് എനിക്ക് കരുത്തേകിയത്. എങ്കിലും അന്നത്തെ കാലം ഓർമ്മിക്കുമ്പോൾ ഇപ്പോൾ പേടി തോന്നുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഒരു സഹോദരി അന്ന് എനിക്കുണ്ടായിരുന്നു. അവൾ അന്ന് സ്കൂളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നേരിട്ട പരിഹാസം എത്ര വലുതായിരിക്കും. സ്കൂൾ അസംബ്ലിയിൽ പോലും അവളെ നിൽക്കാൻ പ്രിൻസിപ്പൾ അനുവദിച്ചിരുന്നില്ല. ഒരു ദിവസം കരഞ്ഞുകൊണ്ട് അവൾ വീട്ടിലെത്തിയത് മറക്കാനാവില്ല. ഒരു ദിവസം വിമാനത്താവളത്തിൽ വെച്ച് തനിക്കൊപ്പം നിൽക്കുകയായിരുന്ന അമ്മയ്ക്കെതിരെയും കുറച്ച് സ്ത്രീകൾ കൂടി നിന്ന് മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനിടയായത് തന്നെ ഉലച്ചുവെന്ന് നടി വെളിപ്പെടുത്തി. അക്കാലത്തെ മറ്റൊരു ട്രെൻഡായിരുന്നു നടിയുടെ മുഖവുമായി സാമ്യമുള്ള യുവതിയുടെ നഗ്ന വീഡിയോ നടിയുടേതാണെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നതെന്ന് സ്വർണമാലിയ പറഞ്ഞു. അന്ന് തന്റെ പേരിലും ഇത്തരം വീഡിയോ പ്രചരിച്ചിരുന്നതായി നടി കൂട്ടിച്ചേർത്തു. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.